കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ഇന്ന് രാവിലെ ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കേരള ലക്ഷദ്വീപ് പ്രദേശത്തെ കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം. ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം 8:30 മുതൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 വരെ രേഖപ്പെടുത്തിയ മഴക്കണക്ക് പ്രകാരം വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ സജീവമായിരുന്നു. കേരളത്തിൽ സാമാന്യ വ്യാപകമായി മഴ പെയ്തു. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. കേരളത്തിൽ 8 സ്ഥലങ്ങളിൽ ശക്തമായ, അതായത് 24 മണിക്കൂറിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ രേഖപ്പെടുത്തി. ഏറ്റവും കൂടിയ മഴ രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ്, 9 സെൻറ്റിമീറ്റർ. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത് കണ്ണൂർ എയർപോർട്ടിലാണ്, 36.4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് പുനലൂരാണ്, 21.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നുവരെ ലഭിച്ച മൊത്തം വടക്ക് കിഴക്കൻ മൺസൂൺ മഴയുടെ അളവ് എന്ന് പറയുന്നത് ഇന്നുവരെ ലഭിക്കേണ്ട ശരാശരി വടക്ക് കിഴക്കൻ മൺസൂൺ മഴയേക്കാൾ 14% കൂടുതലാണ്. ഇന്നുവരെയുള്ള മഴ ജില്ലാടിസ്ഥാനത്തിൽ നോക്കിയാൽ വയനാടിന് ശരാശരിയിലും താഴ്ന്ന മഴയാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ശരാശരിയെക്കാളും കൂടിയ മഴ ലഭിച്ചിരുന്നു. ബാക്കി എല്ലാ ജില്ലകളിലും ശരാശരി മഴ ലഭിച്ചിരുന്നു. തമിഴ്നാടിൻ്റെ ഉൾപ്രദേശത്ത് കേരളവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചക്രവാത സംക്രമണം, അതായത് സൈക്ലോണിക് സർക്കുലേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ വ്യാപ്തി അന്തരീക്ഷത്തിൽ 3.1 കിലോമീറ്റർ വരെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഇതാണ്. കേരളത്തിൽ 22, 23, 24 എന്നീ തീയതികളിൽ വ്യാപകമായും 25 മുതൽ 27 വരെ സാമാന്യ വ്യാപകമായും 28 ചില സ്ഥലങ്ങളിലും മഴയുണ്ടാകും. ലക്ഷദ്വീപിൽ 22, 23 വ്യാപകമായും 24 സാമാന്യ വ്യാപകമായും 25 മുതൽ 28 വരെ ചിലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഇന്ന്, അതായത് 22-ാം തീയതി, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 7 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും, അതായത് 23, 24, 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ ഉള്ള കനത്ത മഴയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കേരളത്തിൽ സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് 22 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ 22, 23 എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്കൊന്നുമില്ല. ഇന്ന് 22-ാം തീയതി കന്യാകുമാരി ഭാഗത്തും മാന്നാർ കടലിടുക്ക് ഭാഗത്തും പ്രക്ഷുബ്ധ കാലാവസ്ഥ കാരണം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥ സംബന്ധമായ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം ലഭിക്കുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് എന്നിവ വഴിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കാലാവസ്ഥ സംബന്ധമായ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും ഉപയോഗപ്പെടുത്താവുന്നതാണ്.